ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കൊണ്ട് തന്നെയാണ് ഞാനിതിൽ തുടങ്ങാൻ കാരണം. ഒരാൾക്ക് കടയത്തെ സാലറി കൊണ്ട് നമുക്ക് മാത്രം എത്തുന്നില്ല, കാരണം കുട്ടികൾ രണ്ടാളും പഠിക്കാനുണ്ട്, അപ്പൊ അവരുടെ ചെലവും പഠന ചെലവ് അങ്ങനത്തെ കാര്യങ്ങൾക്ക്, പിന്നെ വീടൊന്നും ആയിട്ടില്ല. വേറെ കുറെ തൊഴിലൊക്കെ ഉണ്ടായിരുന്നു, ചേച്ചിക്കാണ് ചൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ചേച്ചികളായിരുന്നു പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ മീൻ കച്ചവടം തന്നെ തിരഞ്ഞെടുക്കാറ്? മീൻ കച്ചവടം ഞാൻ കടയിൽ നിന്ന് തുണികൾ എടുത്തിട്ട് ആൾക്കാർക്ക് അവര് ഓർഡർ ചെയ്യുന്നതനുസരിച്ച് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടെ അതും ഉണ്ട്, ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് ഇന്നത് വേണമെന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പോരാത്തത് നമുക്ക് അതിനെക്കാട്ടിലും കൂടുതലേക്കും നല്ലതെന്ന് തോന്നിയത്, നമുക്ക് പൈസക്ക് നല്ല ബുദ്ധിമുട്ടാകും, നമുക്ക് മീൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ പൈസ കിട്ടും. അതായത് ഈ ലോണുകളും കാര്യങ്ങളും എല്ലാതും കൊണ്ട് അടവുകളുണ്ട്, എവിടെ എവിടെയും പൈസ എത്തുന്നില്ല, വീട് പണി ഒന്നും ആയിട്ടില്ല. ആദ്യം ഞാൻ വിചാരിച്ചിരുന്ന ഒന്ന് കടയത്തത് ഒഴിവാക്കിയിട്ട് നമുക്ക് വേറെ വല്ല പണിക്ക് പോവാന്നുള്ള, അതായത് ഈ സെൻട്രിങ് പണിക്കാരെയൊക്കെ പിന്നെ അങ്ങനെ പോവാന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ എന്നോട് മുതലാളിയുടെ കൂട്ടുകാരും ഒക്കെ പാടെ പറഞ്ഞു, ഈ അതിന് പോവാൻ നിൽക്കണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കടയിൽ നിന്നോ പോരാത്തക്ക് വെയിൽ കൊണ്ട ഭയങ്കരമായിട്ട് തലയ്ക്ക് ഭയങ്കരമായിട്ട് തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പണി നമുക്ക് നടക്കില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ ഒരു കാര്യം ഇന്ന് ഈ ഒരു പണി മീൻ കച്ചവടത്തിലേക്ക് നോക്കി വെക്കാം, ഇന്ന് എനിക്ക് രാവിലെ മുതൽ ഒരു ഉച്ചവരെ മീൻ കച്ചവടം കഴിഞ്ഞാൽ ബാക്കി സമയം എനിക്ക് കടയിലേക്ക് വരാം. അപ്പൊ അന്ന് അങ്ങനെ ചെയ്യാ ഒന്ന് ആലോചിച്ച് നോക്കി വെക്ക്, എന്നിട്ട് എന്താ എന്റെ തീരുമാനിച്ചത് പറയുന്നു. എന്നിട്ട് അങ്ങനെയാണ്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോ അവര് പറഞ്ഞതൊരു കാര്യം ശരിയാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ ഉച്ചവരെ മീൻ കച്ചവടം കഴിഞ്ഞിട്ട് ബാക്കി സമയം കടയിലേക്ക് വരാം അവരെന്നെ സമ്മതിച്ച സ്ഥിതിക്ക് പിന്നെ നമുക്ക് പ്രശ്നമില്ല. മനസ്സ് നിറയ്ക്കുന്ന ചിരിയുമായി എത്തുമെങ്കിലും രമ്യയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണങ്ങാത്ത മുറിവായി ഒരു ഓർമ്മയുണ്ട്, ഏറെ പ്രിയപ്പെട്ടവന്റെ വേർപാട്. എന്റെ ഭർത്താവ് മരണം വിട്ടിട്ട് 6 കൊല്ലമായി. അപ്പൊക്ക് ശരിക്കും ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരാളാണെന്ന് ഈ കുട്ടികളെന്നെ നോക്കി അങ്ങനെ. അപ്പോ നമുക്ക് എന്തായാലും ലൈഫ് മൊത്തത്തിൽ വീട് എങ്ങനെ നോക്കിയിട്ട് പാസ്സായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് കിട്ടി, ഷെഡ് വെച്ച് കെട്ടിയിട്ട് അതിൽ ഞാനും കുട്ടികളും ഭർത്താവും കൂട്ടിയിട്ട് 1.5 കൊല്ലത്തോളം ഞങ്ങളിൽ താമസിച്ചു. പക്ഷെ അങ്ങനെ ആ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൂപ്പർക്ക് മരം വെട്ടം പോവുകയായിരുന്നു. അപ്പൊ അങ്ങനെ അപകടം പറ്റിയാണ് ചെയ്തത്. അപ്പൊ പിന്നെ ഇപ്പൊ നമുക്ക് വേറൊരു വഴിയില്ല, കാരണം അപ്പോഴും ഞങ്ങൾക്ക് ഈ അടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൈവം ഇനി എന്ത് ചെയ്യുന്നുള്ള ആ ഒരു വഴിയിൽ ഭയങ്കര സങ്കടത്തിൽ നിന്ന സമയമുണ്ട്. കാരണം ഇനിയിപ്പോ ഈ രണ്ട് കുട്ടികളാണ്, അവരെ നോക്കി മുമ്പിലേക്ക് പോവാൻ എങ്ങനെ നോക്കിയാലും നമുക്ക് മുമ്പിലേക്ക് പോകണം, നമ്മുടെ ചെലവുകൾ നടക്കണം. ഈ വീട് ഷെഡാണ്, ഷെഡ് വെച്ചാലും പോട്ടെ, ഒരു ടാർപ്പായ വലിച്ച് കെട്ടിയതായിരുന്നു. പക്ഷെ അതിന് നമുക്ക് ഞാനും കുട്ടികളും കൂടി ഒറ്റയ്ക്ക് നിൽക്കുന്നത് സേഫ് അല്ല. ഗൗരവക്കാരൻ ഷർട്ടിന്റെ ബട്ടണൊക്കെ തുറന്നിട്ട് ആകെപ്പാടെ ഒരു കലിപ്പൻ പ്രകൃതം. കടയിലോട്ട് അവര് ഇവിടെ വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അവിടെ ജോലി കുറവാണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഇവിടെ ജോലി ഉണ്ടോ ചോദിച്ചു വന്നു. അപ്പൊ ഞാൻ അങ്ങനെ വരാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നു. പക്ഷേ രമ്യയുടെ മുതലാളി ഉള്ളിന്റെ ഉള്ളിൽ ഒരു പഞ്ചപാവ. അല്ല, അതിപ്പോ അവിടെ അവർക്ക് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നോണ്ടൊന്നും ആവൂല. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ട് ആ കാര്യങ്ങൾ. അപ്പൊ എന്നാ രാവിലെ ഇങ്ങനെ ചെയ്യട്ടെ ചോദിച്ചു, ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല, അണക്ക് പറ്റുകയാണെങ്കിൽ ചെയ്തോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ടൈം ഇങ്ങോട്ട് വരിക. മീൻ കച്ചവടം ലാഭകരമാണോ? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മളെ കാത്തിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്നാ ചില സമയത്ത് എന്താ മീനിന് റേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മള് എടുക്കണേ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷെ എന്നാലും നമ്മളെ കാത്തിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ചില ദിവസം നമ്മള് ദിവസേന പോണ സ്ഥലത്തേക്ക് എത്ര മീൻ അപ്പഴേക്കും കഴിയും. അപ്പൊ ചിലപ്പോ പിറ്റേ ദിവസം ചിലപ്പോ നമ്മൾ അവരുടെ അടുത്തേക്ക് തന്നെ ആയിരിക്കും ചെല്ലുണ്ടാവുക. പക്ഷെ ആ ചെല്ലുമ്പോ അവർ ഇന്നലെ എന്തുകൊണ്ട് വന്നില്ല, ഞങ്ങൾ അന്നെ കാത്തു നിന്നു, അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്.